السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بإذن الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. വളരെയേറെ ആദരവുള്ള സയ്യിദുമാർ പണ്ഡിതന്മാർ സഹോദരങ്ങൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ രണ്ട് വീട്ടിലും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട മശായിഖ് മഹത്തുക്കൾ അവരുടെയൊക്കെ ആത്മീയ ബന്ധം നമ്മളുടെ സർവ പ്രവർത്തനങ്ങളിലും തന്നെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. കിതാബുൽ ആദാബിലെ മൂന്നാം പാർട്ടാണ് നടക്കുന്നത്. മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് പ്രഭാതത്തിൽ അഥവാ സുബഹി സമയത്ത് രാവിലെ ഉണരുന്നതോടുകൂടെയാണ്. ഉണരുന്നത് ഉറക്കിൽ നിന്നായതുകൊണ്ട് ഉറക്കുകൊണ്ട് തുടങ്ങാമെന്നാക്കി നമ്മൾ. ഉറങ്ങുന്നതിന്റെ അദബുകൾ, മര്യാദ, അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പാർട്ടിൽ ഉറക്കുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. എന്നാൽ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ അല്പം സൂചിപ്പിക്കുകയാണ്. ഉറങ്ങാൻ ഒരുങ്ങുന്ന ആൾ ഒന്നാമതായി തബ്കീറുൻ നൗം എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഉറങ്ങുക. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഉറക്ക് വളരെ നേരത്തെ ആക്കുക. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇശ വാങ്ങി വിളിച്ചു, ഇശാനിസ്കാരവും അനുബന്ധ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് പിന്നീട് മറ്റു സംസാരങ്ങളിലേക്ക് മറ്റു ചർച്ചകളിലേക്ക് പോവാതെ വളരെ പെട്ടെന്ന് ഉറങ്ങാൻ ഒരുങ്ങുക, ഉറങ്ങാൻ ശ്രമിക്കുക. ഇതാണ് തബ്കീറുൻ നൗമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാന യഖ്റഉൻ നൗമ ഖബ്‌ലുൽ ഇശാഇ വൽ ഹദീസ ബഅദഹ. സഹാനായി സയ്യിദുന തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഹദീസുകളിൽ നിന്ന് ബോധ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതിനെ വെറുത്തിരുന്നു. അഥവാ മഗ്‌രിബ് നിസ്കാരം ഇശാ മഗ്‌റിബിനിടയിൽ അല്ലെങ്കിൽ ഇശാ വാങ്ങി വിളിച്ച് ഇശാ നിസ്കരിക്കുന്നതിന് മുൻപ് ഒക്കെ ഉറങ്ങുന്നതിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ വല്ല ഹദീസ് ബഅദഹ, ഇശാഗിന് ശേഷം സംസാരിച്ചിരിക്കുന്നതും റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസ് കാണാം. അപ്പോഴ് പരമാവധി ഇശാംസ്കാരം കഴിഞ്ഞ ഉടനെ ഉറങ്ങാൻ ഒരുങ്ങുക. എന്നാലോ വളരെ അത്യാവശ്യമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴും ഉറക്കു ഒഴിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല ഹദീസ് വിശദീകരിച്ചിടത്തെല്ലാം മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ അതുപോലെ ഫുഖഹാവുമൊക്കെ നമ്മൾക്ക് വിശേഷിപ്പിച്ച് ഈ ഹദീസിന്റെ വിശദീകരണമായി നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇല്ലാലി ഹാജത്ത്, ചില അത്യാവശ്യ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഇശാഇന് ശേഷവും സംസാരിച്ചിരിക്കുന്നതിന് കുഴപ്പമില്ല. പൊതുവിൽ നമ്മളിവിടെ പഠിക്കേണ്ടത് ഇന്നലി ജസദിക അലൈക ഹഖ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മളുടെ ശരീരത്തിന് ഒരു ബാധ്യതയുണ്ട്, നാം ശരീരത്തോട് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്, ശരീരത്തിന് വിശ്രമിക്കാനുള്ള അവസരം നമ്മൾ നൽകുക. അതുകൊണ്ടാണ് വളരെ നേരത്തെ ഉറങ്ങുക എന്ന് ഓർമ്മപ്പെടുത്തിയത്. എന്നാലോ പ്രത്യേക സാഹചര്യങ്ങളിൽ അത്യാവശ്യ സ്വന്തം സമയത്തൊക്കെ ഒരല്പം വൈകിപ്പിക്കുന്നതിന് തകരാറുമില്ല. ആവശ്യങ്ങളെ പ്രത്യേകം നമ്മൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഉറക്കൊഴിക്കേണ്ട വിഷയങ്ങളെ മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇല്ലാലി ഹാജത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല വിഷയങ്ങളും പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ ആവാം, ഒന്ന് അൽ മുദാക്കറത്തു ഫിൽ ഇൽമ്, ഇൽമിയായ ചർച്ച. ഇശാഇന് ശേഷമാണ് വഴന്നു നടക്കുന്നത്, ക്ലാസ് നടക്കുന്നത്. പഴയകാലത്തൊക്കെ പാതിരാവാളുകൾ റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമായിരുന്നു എന്ന് നമ്മൾ കൂട്ടി വായിക്കാൻ പാടില്ല എന്നർത്ഥം. ഇശാഇന് ശേഷം സംസാരിക്കാൻ പാടില്ല, സംസാരിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയവുമല്ല, അത്യാവശ്യത്തിന് വേണ്ടി ആവാം. അതിൽപ്പെട്ട ഒന്നാണ് മുദാക്കറത്തുൽ ഇൽമ്, മുദാക്കറത്തുൽ ഇൽമ്, ഇൽമിയായ ചർച്ചകൾ.
ഫയലുകള് ക്ലാസുകള് ആവശ്യമായ ഭീതി ഉത്ബോധന വേദികൾ ഇതൊക്കെ രാത്രി ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് അവന്റെ ശരീരത്തിന് അവൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, ശരീരത്തിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊന്നും പാടില്ല എന്നർത്ഥത്തിൽ. ഏതായാലും ഇശാന് ശേഷം അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നതിന് കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ അങ്ങനെ ധാരാളമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, എൽമിയായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉറപ്പഴിക്കാറുണ്ടായിരുന്നു. മഹാനായ ഉസ്തജീവന ദോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മിഉ ഇൻദ അബീബക്കരിൻ ലൈലത്താ ഫിൽ അംരി മിൻ അംരി മുസ്ലിമീൻ വഅന മഅഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് റസൂലുള്ളാഹി തങ്ങൾ രാത്രി വരും ഇശായിന് ശേഷം, എന്നിട്ട് മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, ഞാനും കൂടെ ഉണ്ടാകും, അങ്ങനെ ഉറപ്പൊഴിക്കും. ഇതൊരു പതിവ് തന്നെയായിരുന്നു, പല ഘട്ടങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഒരാവശ്യ വിഷയത്തിന് വേണ്ടിയാണെങ്കിൽ കറാഹത്ത് വരൂല എന്നർത്ഥം. അമ്മൽ ഹദീസു ലിഹാജത്തിൻ ഫലാ കറാഹത്ത ഫീഹി, ഇസ്ലാമികമായി അനുവദിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചയാണെങ്കിൽ ഇശായിന് ശേഷം ഒരു ക്യാമ്പാണ്, ഒരു സംഗമമാണ്, എന്നാൽ അവിടെ വെറുക്കപ്പെടേണ്ട വിഷയമൊന്നുമില്ല എന്നർത്ഥം. അപ്പോൾ ഇന്നിയായ ചർച്ചകൾ അത് കാരണത്താൽ, അല്ലെങ്കിൽ പൊതുവായ ദീനിന്റെ ഉപകാരപ്രദമായ ചർച്ചകൾ അതിനുവേണ്ടി ഉറപ്പൊഴിക്കുന്നതിന് തകരാറില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. അത് മാത്രമല്ല, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ശേഷമുള്ള താബിഈങ്ങളും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അലി ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുംതുരി അഹ്റുജ മഅ ഇബ്നിൽ മുബാറക്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളോട് കൂടെ ഒരു ദിവസം ഫീ ലൈലത്തിൻ ബാരിയത്തിൻ മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആരാ പറയുന്നത്? അലി ഇബ്നു ഹസൻ ഇബ്നു ശഖീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളുടെ കൂടെ ഒരു ശക്തമായ തണുപ്പുള്ള രാത്രി പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാതിൽക്കലെത്തിയപ്പോൾ പ്രത്യേകമായ ഒരു വിഷയം എന്നോട് സംസാരിച്ചു, ഒരു ഹദീസ് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. അങ്ങനെ ഞങ്ങൾ ആ ചർച്ച തുടർന്നുകൊണ്ടേയിരുന്നു. സുബഹി വാങ്ങി വിളിക്കാൻ വേണ്ടിയിട്ട് മുഅദ്ദിന് വരുന്ന സന്ദർഭം വരെ, സമയം വരെ ആ കവാടത്തിങ്ങൾ വാതിലിക്കൽ നിന്നിട്ട് തന്നെ ഞങ്ങൾ സംസാരിച്ചു. ആ വിഷയത്തിന്റെ ഗൗരവമാണത്, ഉറക്കു പോയത് അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇമാം സുഫിയാൻ സൗദി റഹ്മഹുല്ലാ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഇശായിന് ശേഷം എന്തെങ്കിലും നല്ല അമലുകൾ ചെയ്യുക, ദീനിയായ കാര്യങ്ങൾ എഴുതുക. രണ്ടാം ദിവസ സമ്പ്രദായമൊക്കെ ഇശാ കഴിഞ്ഞതിന് ശേഷം ഇൽമ് പഠിക്കുന്നതിന്റെ ആവശ്യമായി പഴയകാല പൂർവ്വ ഉസ്താദുമാരൊക്കെ രണ്ടാം ദിവസ സംവിധാനം ഉണ്ടല്ലോ, ഉണ്ടാക്കിയിരുന്നു ദിവസങ്ങളിലൊക്കെ. അതൊക്കെ ഇസ്ലാമികമായി അനുവദിക്കപ്പെടുന്നത് തന്നെയാണ്, പുണ്യകരം തന്നെയാണ് എന്നർത്ഥം. അപ്പൊ ഇശാന് ശേഷം വർത്തമാനം പാടില്ല എന്ന് പറഞ്ഞത് ഒരു ഉപകാരവുമില്ലാതെയുള്ള ചർച്ചകൾ, ആ ചർച്ചകളാണ് വെറുക്കപ്പെടുന്നത്. നേരെ മറിച്ച് ചില ഘട്ടങ്ങളിൽ അത്യാവശ്യമായിരിക്കും, ചില ഘട്ടങ്ങളിൽ ആവശ്യമായിരിക്കും. ഈ രൂപത്തിലുള്ള ചർച്ചകളൊക്കെ ആവാം എന്നർത്ഥം. അതുപോലെ ഇക്രാമുള്ളയോ അതിഥി സൽക്കാരത്തിന്റെ ഭാഗമായി ഉറപ്പൊഴിക്ക, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇൽമിന്റെ ചർച്ചയുടെ ഭാഗമായിട്ട് അത് വേറെയും ഒരുപാട് സംഭവങ്ങൾ സ്വഹാബ റളിയല്ലാഹു അൻഹും അങ്ങനെ ഇദാസല്ല വൽ ഇശാ അല്ലാഹറത ജലസൂ ഫീ ഖിസ്ഹി ഫലം യുഫറഖ് ബൈനഹും ഇല്ലാ അദാന സുബ്ഹി എന്നുണ്ട്. സുബ്ഹി വാങ്ങി വിളിക്കേണ്ടവരെ സ്വഹാബ റളിയല്ലാഹു അൻഹും ചർച്ച ചെയ്തിരുന്നു എന്ന പോലെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു സഹറ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതാനു ലുയൂഖിഹി അതിഥികളെ സൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഉറക്കൊഴിക്കുമായിരുന്നു.
മാത്രമല്ലവാന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സമരമ ബഅലിൽ ബുഹൂദി അല്ലതീ ദാർതുഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്ന അതിഥികളിൽ ഇരുന്നുകാർ ചില സംഘങ്ങൾ അവരുടെ കൂടെ റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് സമയം ഉറക്കൊഴിച്ച് ചെലവഴിക്കാറുണ്ട്. അപ്പോ അതിഥികളെ സൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അവരോടൽപ്പം സംസാരിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് മേത്തരം ഭക്ഷണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി അവരെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായൊക്കെ ഇശാഇന് ശേഷവും സമയം ചെലവഴിക്കുന്നതിൽ ഇസ്ലാമികമായി കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമല്ല അതൊക്കെ പ്രോത്സാഹനവുമാണ്, സന്തോഷവുമാണ്, അതൊക്കെ പുണ്യകരവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇബാദത്തിൽ മുഴുകുന്ന ആൾ അവന്റെ ശരീരത്തിന് നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ഇബാദത്തുമായി മുഴുകുന്നവർക്ക് അങ്ങനെ ഉറക്കൊഴിക്കുന്നതിന് തകരാറില്ല. വിശുദ്ധ ഖുർആനിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ. ഐനാനില തമസ്സുഹുമാന്നാർ ഐനും ബഖത്തു മിൻ ഖശിയത്തില്ലാഹ് രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾക്ക് നരകത്തിലെ തീയത്തുകയില്ല. അയിനും പക്കത്തു നിന്ന് ഹസിയത്തില്ല, അള്ളാഹുവിനെ പേടിക്കുന്ന കണ്ണ്, അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ്, അതുപോലെ അയിനും ബാത്തത്ത് ഹരി സുഖി സബീരില്ല, അള്ളാഹുവിന്റെ വഴിയിൽ കാവലായി ഉറക്കൊഴിക്കുന്ന കണ്ണ്, അള്ളാഹുവിന്റെ വഴിയിൽ തുറന്നിരിക്കുന്ന കണ്ണ് കേവലം ശത്രുക്കളെ കാക്കുന്നു എന്നർത്ഥം മാത്രമല്ല, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടോ അള്ളാഹുവിന്റെ വഴിയിൽ ഇബാദത്തായി മുഴുകി ഇബാദത്തുമായി മുഴുകിയിട്ടോ ഏതെങ്കിലും രൂപത്തിൽ നല്ല ഒരു വഴിയിൽ കണ്ണിന് ഉറപ്പൊഴിച്ചിരിക്കുമ്പോ കണ്ണിന് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരൂല, അഥവാ നരകത്തിലേക്ക് ആ കണ്ണ് വരൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇബാദത്തിന്റെ ഭാഗമായി ഇശായിന് ശേഷവും ഉറക്കൊഴിക്കുന്നതിന് തകരാറില്ല എന്നർത്ഥം. പക്ഷെ അവിടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ജസദിക്കാരേക്ക് ഹക്ക, ശരീരത്തിനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല, അവന്റെ ശരീരം അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല, അത് അവൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. പിന്നെ ഈ വിഷയത്തിൽ തന്നെ ഇശാനി ശേഷം ഉറക്കൊഴിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ആനസത്തും മഹസൗജ എന്ന് പറഞ്ഞാൽ ഇണകൾ പരസ്പരം ഈനാസിനും സന്തോഷത്തിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടി അല്പം സംസാരിച്ചിരിക്കും. ഇശാനി ശേഷം പെട്ടെന്ന് ഉറങ്ങുന്നതിന് പകരം തന്റെ ഇണയുടെ കൂടെ അല്പം സംസാരിച്ച് ആശ്വസിപ്പിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും സമാധാനിപ്പിക്കുന്നതിനും പരസ്പരം സ്നേഹം വർദ്ധിക്കുന്നതിനുമൊക്കെ ഒരൽപ്പം രാത്രി സംസാരിച്ചിരിക്കുന്നത് പുണ്യകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല ഹദീസൊക്കെ പരിശോധിച്ചാൽ കാണും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ അവിടുത്തെ നിശ്ചിത പ്രകാരം നിശ്ചയിച്ച പ്രകാരം ഏതു ഭാര്യയുടെ കൂടെയാണോ അന്ന് താമസിക്കേണ്ടതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തും. എന്നാലോ പരിസരത്തുള്ള ഭാര്യമാരൊക്കെ ഇശായന് ശേഷം അവിടെ വരും. എന്തിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അല്പം സംസാരിച്ചിരിക്കുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടി. എന്നാലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകം മനസ്സിലാക്കി അവരുടെ കൂടെ ഭാര്യമാരുടെ കൂടെ രാത്രിയിൽ സംസാരിച്ചിരിക്കും. അങ്ങനെ ഒരു സാധാരണ സംസാരം കഴിഞ്ഞ് സാധാരണ ഉറങ്ങുന്ന ഒരു ടൈമെത്തുമ്പോ അവരൊക്കെ പിരിഞ്ഞുപോകും. അന്നത്തെ നിശ്ചയിച്ചിട്ടുള്ള വീടർ ആരാണോ ഏത് വീട്ടിലാണോ അവിടെ റസൂലുള്ളാഹി തങ്ങൾ താമസം. അപ്പോൾ മിക്ക ദിവസങ്ങളിലുമൊക്കെ അങ്ങനെ ഭാര്യമാരോടൊത്ത് അതിനുശേഷം സംസാരിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും ഉണ്ടായിരുന്നു. ഈ വിഷയത്തിന് വേണ്ടിയിട്ടും അതിനുശേഷം ഉറക്കൊഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വാട്സാപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു വിഷയവുമില്ലാതെ വെറുതെ ഉറക്കിനെ കാത്തിരുന്നുകൊണ്ടുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ചിരിക്കുക, ഏറ്റവും മറ്റു അത്യാവശ്യ വിഷയങ്ങളൊന്നുമില്ലെങ്കിലും സംസ്കാരം കഴിഞ്ഞ ഉടനെ നേരത്തെ ഉറങ്ങാൻ തയ്യാറെടുക്കുക. മറ്റൊന്ന് ഇസ്തിഹ്ബാബുൽ വുളൂഇ ഇൻദ നൗം, ഉറങ്ങുന്ന സന്ദർഭത്തിൽ വുളൂ
പുണ്യകരമാണ് ഒതു ഉണ്ടായിരിക്കുക, അത് വലിയ പുണ്യമാണ്. ഒതുവോടുകൂടെ ഉറങ്ങുക. സഹീൽ ബുഖാരി സഹീൽ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഉറങ്ങാൻ ഒരുങ്ങിയാൽ സാധാരണ പോലെയുള്ള ഒരു പൂർണ്ണമായ ഒതു നീ എടുക്കുക. നിസ്കാരത്തിനൊക്കെ എടുക്കുന്ന പോലെയുള്ള നല്ല ഒരു ഒതു നീ എടുക്കുക. ഒതുവോടുകൂടെ തന്നെ ഉറങ്ങുക. പക്ഷേ വിവാഹിതനാണ്, സ്വാഭാവികമായും ഏതാണ്, അവന്റെ ഭാര്യയുടെ കരം സ്പർശിച്ചിട്ടോ ശരീരത്തിൽ തട്ടിയതിന്റെ പേരിലോ അവന്റെ ഒതു മുറിഞ്ഞുപോയാലോ? അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ ദുരിതമ്പിൽ ചേരുക എന്നത് ഒതുമുറിയാനുള്ളൊരു കാരണമാണെന്നും, എന്നാൽ അന്യരും വലിയവരിലും അവന്റെ ഭാര്യ പെടുമെന്നും വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ, അപ്പൊ തന്റെ ഭാര്യയെ സ്പർശിച്ച കാരണത്താൽ ഒതുമുറിയുകയാണെങ്കിൽ അതവനക്ക് തകരാറില്ല, ഒതുവോടുകൂടെ ഉറങ്ങുന്ന നേട്ടം അവനുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒന്ന് മുറിഞ്ഞിട്ടില്ല എന്നല്ല, ഇനി അവന് ഖുർആൻ ഓതാന് ഖുർആൻ തൊടാനൊന്നും അവന് പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല. ഒന്ന് മുറിഞ്ഞിട്ടില്ലല്ലോ എന്ന അർത്ഥത്തിലല്ല, ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് ഉള്ള ആ നേട്ടം അവന് ഉണ്ടാകും എന്നർത്ഥം. ഫലം അവന് ലഭിക്കും. ഒരു ഹത്തം ഓതുന്ന പ്രതിഫലമാണ് മൂന്ന് പ്രാവശ്യം ഖുൽഹു അല്ലാഹു അഹദ് ഓതിയാൽ എന്ന് പറഞ്ഞാൽ, ഒരു ഹത്തം നിർത്തിയാക്കിയിട്ട് മൂന്ന് പ്രാവശ്യം ഖുൽഹു അല്ലാഹു ഓതിയാൽ അത് വീടും എന്നല്ലോ. അതിന്റെ അർത്ഥം അതല്ല. 786 എന്നത് ബിസ്മിയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്, അതിനെ ആദരിക്കണം, അതിന് ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന സ്ഥാനത്ത് എല്ലാ അർത്ഥത്തിലും 786 ഉപയോഗിക്കാം എന്ന അർത്ഥത്തിലല്ല. ഉദാഹരണമായി വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ വെള്ളം കുടിക്കുന്നതിന് പകരം 786 എന്ന് പറഞ്ഞ വെള്ളം കുടിച്ചാൽ ബിസ്മി ചൊല്ലി കുടിക്കുന്ന പ്രതിഫലം അവന് ലഭിക്കുകയില്ല. പിന്നെയോ, അത് ആ പുണ്യവാക്കിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയായതുകൊണ്ട് അതിന് ആദരവുണ്ട്. എല്ലാ അർത്ഥത്തിലും ബിസ്മി പോലെയല്ല, ബിസ്മില്ലാ എന്നതുപോലെയല്ല എന്ന പോലെ എല്ലാ അർത്ഥത്തിലും ഒന്ന് ഉള്ളവനെ പോലെയല്ല എങ്കിലും, ആ രാത്രിയിൽ അവൻ മരിക്കുകയാണെങ്കിൽ ഒതുവോടുകൂടെ മരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം അവന് ലഭിക്കും എന്നർത്ഥം. അപ്പോ വിവാഹം കഴിഞ്ഞവരാണെങ്കിലും ഒതുവോടുകൂടെ തന്നെ കിടക്കാൻ ശ്രമിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചതാകുന്നു. അതുപോലെ ഉറങ്ങുന്നതിന് മുൻപ് പൊതുവിൽ ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും വീട്ടിലുള്ള അംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തഗ്സിയത്തുൽ ആനിയ, പാത്രങ്ങളൊക്കെ മൂടി വെക്കുക. വീടിനകത്തുള്ള പാത്രങ്ങളൊക്കെ എന്തെങ്കിലും വസ്തുക്കൾ, വെള്ളമോ മറ്റ് വസ്തുക്കളോ ഉള്ളതാണെങ്കിൽ മൂടി വെക്കുക, ഇല്ലാത്തതാണെങ്കിൽ കമിഴ്ത്തി വെക്കുക. മഹാനായ ജാബിർ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, വത്തുൽ ഇനാ വഔകു സിഖാ, പാത്രങ്ങളൊക്കെ മൂടി വെക്കുക, തോൽപാത്രങ്ങളാണെങ്കിൽ കെട്ടിവെക്കുക. തോൽപാത്രങ്ങളാകുമ്പോൾ മൂടി വെക്കാൻ കഴിയില്ല, അപ്പൊ അതിന്റെ കഴുത്ത് ഭാഗം കെട്ടിവെക്കുക, പാത്രങ്ങളൊക്കെ മൂടി വെക്കുക. ഫൈന ഫിസ്സനത്തി ലൈലത്തൻ, കാരണം ഒരു വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, യൻദിരു ഫീഹ വബാഉൻ, ആ രാത്രിയിൽ പ്രത്യേകമായ ഒരു വൈറസ് ഇറങ്ങും. ലായമുറു ബിഇനാഇൻ ലൈസ അലൈഹി ഗിതാഉൻ, മൂടിയില്ലാത്ത എല്ലാ പാത്രത്തിലേക്കും ആ വൈറസ് വരും. ഔ സിഖാഇൻ ലൈസ അലൈഹി ഗിതാഉൻ, കെട്ടിവെക്കാത്ത തോൽ പാത്രമാണെങ്കിൽ അതിലേക്ക് ആ വൈറസ് ഇറങ്ങും. ഇല്ലാ നസല ഫീഹി മിൻ ദാലിക്കൽ വബാഇ, ആ രാത്രിയിൽ ഇറങ്ങുന്ന ആ വൈറസ് അവന്റെ പാത്രങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം ഉദ്ധരിച്ചു. അപ്പോ രാത്രിയിൽ ഒരു വൈറസ് വരും, അത് മൂടി വെക്കാത്ത പാത്രങ്ങളിൽ ഇറങ്ങുമെന്ന് നേരെ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞപ്പോ നമ്മളത് ഉൾക്കൊള്ളുക. അത് ഏത് ദിവസവും ആവാം, ഏത് രാത്രിയിലും ആവാം. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. പാത്രങ്ങൾ മൂടി വെക്കുക, തോൽപാത്രങ്ങളാണെങ്കിൽ കെട്ടിവെക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ യഗ്ലാഖുൽ അബ്വാബ്, വാതിലുകൾ ബന്ധിക്കുക. വാതിലുകൾ അടച്ചാൽ മാത്രം പോരാ, അത് താഴെട്ടിട്ട് പൂട്ടുക. സുലുല്ലാഹി തങ്ങൾ പറഞ്ഞു, വാഖുലിഖുൽ അബ്വാബ്, വാതിലുകൾ നിങ്ങൾ പൂട്ടുക. വദുഖുറുസ്മല്ലാ, ബിസ്മി ചൊല്ലിയിട്ടായിരിക്കുക, ബിസ്മി ചൊല്ലിക്കൊണ്ട് വാതിലുകൾ അടക്കുക. ഈ രൂപത്തിൽ അടച്ച വാതിലുകൾ
അത് പിശാദിൽ തുറക്കാൻ പറ്റൂല. പിന്നെ ശൈത്താന മധുരദ്ധം, രക്തം സഞ്ചരിക്കുന്ന വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിവുള്ള പിശാജ് ശൈത്താൻ, ആ പിശാജിനെ കെട്ടിയിടുന്ന അടക്കി നിർത്തുന്ന ഒരു അടക്കി നിർത്താൻ പറ്റുന്ന ഒരു വഴിയാണ് ബിസ്മില്ലാഹി ചൊല്ലി, അഥവാ അള്ളാഹുവിന്റെ നാമത്തിൽ വാതിലുകൾ അടക്കുക. അപ്പോ വാതിലുകൾ അടച്ചാൽ പോരാ, വാതിലുകൾ അടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് തന്നെ വാതിലുകൾ അടച്ച് ശരിക്ക് പൂട്ടിയിടുക. ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാകുന്നു. മറ്റൊന്ന് ഇത്തുഫാഖുന്നാരി വൽ മസാബിഹ്, ഉറങ്ങുന്നതിന് മുമ്പ് അടുപ്പിലെ തീകളൊക്കെ അണക്കുക. അടുപ്പിൽ കത്തിച്ചിരുന്ന തീയിന്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിലക്ക് അത് കെടുത്തിക്കളയുക. അതുപോലെ വിളക്കുകൾ കെടുത്തിക്കളയുക. വിളക്കുകൾ കെടുത്തിക്കളയുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രൂപത്തിലുള്ള വൈദ്യുതി വിളക്കുകൾ എന്ന അർത്ഥത്തിലല്ല, എന്നാൽ ആകുന്നതിന് വിരോധവും ഇല്ല. ലൈറ്റിട്ട കാരണത്താൽ എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടാകാമല്ലോ. കറണ്ടുകൾ പാസ് ചെയ്യുന്നിടത്തോ മറ്റോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഫീഉൽ മസാബിഹല്ലൈൽ ഇദാ റഖത്തു, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വിളക്കുകളൊക്കെ കെടുത്തിക്കളയുക. എന്റെ ഫൈനൽ ഫുവൈസ് ഖത റുബ്ബമാ ജറത് അൽ ഫതീല തഫഹറഖത് അഹ്ലൽ ബൈത്തി. ഫുവൈസ് ഖ ചെറിയ തമാടിച്ചി എന്ന് പറഞ്ഞാൽ ചെറിയ എലിയെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ സമാനമായ ജീവികൾ, ശല്യകാരികൾ, റുബ്ബമാ ജറത്തിൽ ഫതീലത്തെ ഏതെങ്കിലും തുണി കഷ്ണങ്ങളെയൊക്കെ വലിച്ചുകൊണ്ട് വന്ന് അതിങ്ങനെ ആ വിളക്കിലേക്ക് എത്തിച്ചാൽ അതിൽ നിന്ന് തീ പടർന്ന് വീട് മൊത്തം അത് കരിക്കാൻ സാധ്യതയുണ്ട്. അടുപ്പിൽ ചെറിയ തീയേ ഉള്ളൂ എന്ന് കരുതി അത് അടുക്കളയിലല്ലേ, വാതിലൊക്കെ അടച്ചിട്ടുണ്ടല്ലോ എന്ന ധാരണ പോരാ. എലി ഒരു പക്ഷേ ഏതെങ്കിലും ഭാഗത്തോടെ സഞ്ചരിച്ച് കടിച്ചു കൊണ്ടുവന്ന് കടലാസുകൾ, ഏതെങ്കിലും ക്ഷീരകഷ്ണങ്ങൾ, ഉദാഹരണമായി അടുപ്പത്തിൽ നിന്ന് കുതുക്ക അല്ലെങ്കിൽ കലം പാത്രം തീയോടുകൂടെ വാങ്ങുന്ന സമയത്ത് സാധാരണ കയ്യിൽ പിടിക്കാറുള്ള ക്ഷീരകഷ്ണം, കൈക്കല എന്ന് പറയുന്ന കലം കയ്യിൽ പിടിക്കുമ്പോൾ അതിന് സഹായമായി പിടിക്കുന്ന സാധനം, അത് ഒരുപക്ഷെ അടുപ്പിന്റെ അടുത്തുണ്ടാകും, പരിസരത്തൊക്കെ ഉണ്ടാകും. എലി അത് കടിച്ചുകൊണ്ട് അടുപ്പിലിടുകയും ആ ചെറിയ തീ അതിൽ നീറി പുകയുകയും അതിൽ നിന്ന് തീ പടർന്ന് തൊട്ടടുത്തുള്ള വിറകിലേക്കോ മറ്റോ അത് തീ പടർന്ന് ആ വീട് തന്നെ മൊത്തം കരിയാൻ സാധ്യതയുണ്ട്. ഇഹ്തറഖത് ബൈത്തുംബിൽ മദീന അല അസ്ലിഹി, വീട് മൊത്തം കരിഞ്ഞു. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിക്കുന്ന സന്ദർഭം മദീനയിലെ ഒരു സാധാരണ വീട് മൊത്തം കരിഞ്ഞു നിലല്ലേ രാത്രിയിൽ. അങ്ങനെ ഫഹദ്ദിസ ബിസൈരിഹി, അവരുടെ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളോട് ആ വിവരമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറിയ വീട് മൊത്തം കത്തി എന്ന് പറഞ്ഞപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നാദിഹിന്നാർ ഇന്നമാ ഹിയ അദുമുല്ലക്കും, തീയ് ഒരർത്ഥത്തിൽ ശത്രുവാണ്. അതുകൊണ്ട് ഫൈദാ നിംതും ഫാതുഫീഹ അൻകും, ആ ശത്രുവിനെ അകറ്റിയിട്ട് വേണം നിങ്ങൾ ഉറങ്ങുന്നത്. അപ്പൊ ചെറിയ പഴയകാലത്തുള്ള മണ്ണെണ്ണ വിളക്ക് അത് സ്വാഭാവികമായും ശല്യമായിരിക്കും. ഈ രൂപത്തിൽ തീയോ ശീലകഷ്ണമോ കടലാസുകളോ ഒക്കെ എത്തിയാൽ, എന്നാൽ ഇന്നത്തെ കറണ്ട് ആകുമ്പോൾ വൈദ്യുതി ആകുമ്പോൾ അത് എല്ലാ നിരക്കും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയാൻ പറ്റൂല. എന്തെങ്കിലുമൊക്കെ കറണ്ട് പാസ് ചെയ്ത കാരണത്താലോ മറ്റോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ആവശ്യമില്ലെങ്കിൽ ലൈറ്റുകളൊക്കെ ഓഫാക്കുക. ഇത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉറങ്ങുന്ന സമയത്ത് ആവശ്യമില്ലെങ്കിൽ ലൈറ്റുകൾ ഓഫാക്കുന്നത് നല്ലതാണ്. എന്നാലോ പോലീസ് വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്, മുൻഭാഗത്തൊക്കെ ലൈറ്റ് ഇട്ട് വെക്കുക. കള്ളന്മാര് ഇറങ്ങിയിട്ടുണ്ട്, അവർ വരുമ്പോ അതിനൊക്കെ അവർക്ക് ചെറിയൊരു ഭയം ഉണ്ടാവാനൊക്കെ നല്ലതാണ് ലൈറ്റ്. പുറം ഭാഗത്ത് പ്രത്യേക അടുക്കള ഭാഗത്തൊക്കെ ലൈറ്റ് ഇട്ട് വെക്കുക എന്നൊക്കെ ചില മെസ്സേജുകളൊക്കെ കാണും. ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടെങ്കിൽ വീടിൽ ഉറങ്ങുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കോലത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് തകരാറില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ വിളക്കുകൾ, തീ, അതൊക്കെ പിന്നെ ബൾബുകൾ, ലൈറ്റ് ഒക്കെ ഓഫാക്കുക. അത് തന്നെയാണ് ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. മറ്റൊന്ന് ഉറങ്ങുന്ന സന്ദർഭം നിഫുൽ ഫിറാസ്,
നമ്മളുടെ ബെഡ്ഷീറ്റ് വിരിപ്പ് ഒക്കെ എടുത്ത് കൊടയുക. ഇതാ അവ അഹദുക്കും ഇലാ ഫിറാസി ഫലിയംഫു ഫിറാസഹു ബിദാഖിലത്തി ഇസാരിഹി. അവന്റെ ബെഡ്ഷീറ്റിന് താഴ്ഭാഗം പിടിച്ചിട്ട് ശരിക്ക് കൊടയണം. ഫൈനഹുല എതിരി മാ ഖലഫഹു അലൈ, അതിന്റെ പുറകിൽ എന്താണുള്ളത് എന്നവൻ അറിയൂല. അപ്പോ ബെഡ്ഷീറ്റ് നല്ലോണം കൊടയുക എന്ന് മാത്രമല്ല, ഒഫി റിവായത്തിന് സലാസ വറാ, ഒരു റിപ്പോർട്ടിലുള്ളത് മൂന്ന് പ്രാവശ്യം എടുത്ത് കൊടയണം. മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കണ്ട നിർദ്ദേശമാണ്. കൊടയുന്ന സമയത്ത് വല്യുസമില്ല ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ദിക്റും ചൊല്ലണം. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങോട്ട് മറിഞ്ഞു വീഴാതെ ചെല്ലുന്ന, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം ഒക്കെ ഒന്ന് വൃത്തിയാക്കി അതിന്റെ വിരിപ്പൊക്കെ എടുത്ത് മൂന്ന് പ്രാവശ്യം കൊടഞ്ഞ് ബിസ്മി ചൊല്ലി കൊടഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നീ ഉറങ്ങുക. ഈ നിർദ്ദേശങ്ങളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ളതാണ്. ഇനി ഉറങ്ങാൻ ഒരുങ്ങുന്നു, ബെഡ്ഷീറ്റിൽ ഇരിക്കുന്നു, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ദിക്റുകളും മറ്റുമൊക്കെ ഉണ്ട്, അത്യാവശ്യമായത് നമ്മൾക്ക് അടുത്ത പാർട്ടിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.